ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലൂയിഡ് പിച്ചിനെ കുറിച്ചാണ്. ഇതൊരു ടൂളാണ്, സോഫ്റ്റ്വെയർ എന്നും പറയാം. ഇതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും കീബോർഡ് അല്ലെങ്കിൽ പിയാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മളുടെ ഈ കീബോർഡിൽ നമ്മൾ പണ്ട് മുതലേ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ നമ്മുടെ കീബോർഡിൻ്റെ സൈഡിലുള്ള ഒരു ബെൻഡറിംഗ് ഉണ്ട്, പിച്ച് ബെൻഡറിംഗ്. അത് നമുക്ക് സ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ പ്രസ് ചെയ്യുന്ന കീ നോട്ടിൻ്റെ പിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് മെയിൻലി എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ വയലിൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റിൽ നമുക്ക് വായിക്കുമ്പോൾ ഒരു നോട്ടിട്ടോ അടുത്ത നോട്ട് പോകുമ്പോൾ ഫ്ലോ ആയിട്ട് പോകും. അതുപോലെ ഫ്ലൂട്ടിൽ അതുപോലെ പറ്റും. അങ്ങനെ പല ഇൻസ്ട്രുമെൻറ്റിലും നമുക്കിങ്ങനെ ഫ്ലോ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ബട്ട് കീബോർഡിൽ നമുക്ക് ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു കീയിലേക്ക് മാത്രമേ പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനിടയ്ക്കുള്ള ഒരു ഫ്ലോയിൽ അല്ലെങ്കിൽ ഒരു സസ്റ്റെയിൻ നമുക്ക് പിച്ച് മാറി കൊടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ബെൻഡറിങ് അല്ലെങ്കിൽ പിച്ച് ബെൻഡറിങ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു കീന്ന് പ്രസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു കീയിലേക്ക് പോകാൻ ഈ ബെൻഡറിങ്ങും കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫ്ലോയിൽ ഒരു ഒരു വയലിനൊക്കെ വായിക്കുന്ന പോലെ അല്ലെങ്കിൽ ഫ്ലൂട്ടൊക്കെ വായിക്കുന്ന പോലെ ഒരു ഫ്ലോയിൽ നെക്സ്റ്റ് നോട്ടിലേക്ക് ഇത് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബെൻഡറിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് മുതലേ ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേജ് പ്രോഗ്രാംസിനായിക്കോട്ടെ, പ്രോഗ്രാമിംഗ് എന്ത് കാര്യത്തിനും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ഒരുപാട് നേരം പ്രാക്ടീസ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ റേഞ്ച്, അതായത് എത്രത്തോളം ബെൻഡാകണം എന്നുള്ള റേഞ്ച് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എങ്കിൽ പോലും കറക്റ്റ് നമ്മൾ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ മൂവ് ചെയ്യുന്നില്ല എങ്കിൽ കറക്റ്റ് ആ പിച്ചിൽ തന്നെ പോയി വീഴണമെന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ കീബോർഡ് വായിക്കുമ്പോൾ ഇതിൻ്റെ സ്കെയില് മാറിപ്പോകും അല്ലെങ്കിൽ പിച്ച് മാറിപ്പോവുകയൊക്കെ ചെയ്യാറുണ്ട് വായിക്കുമ്പോൾ. അപ്പോൾ ഇത് പണ്ട് മുതലേ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു. ബട്ട് അതിനാരും വലിയ സീരിയസ് ആയിട്ടില്ല, കാരണം അവർ അഡ്ജസ്റ്റ് ചെയ്തത് വായിക്കാനാണ് നോക്കിയത്. ബട്ട് ഇതിന് ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നു. ഈ സൊല്യൂഷൻ വന്നത് വലിയൊരു ചേഞ്ചാണ് കൊണ്ടുവന്നത്. അതായത് കുറച്ചും കൂടെ ഇനിയുള്ള പുതിയ തലമുറയ്ക്ക് സിമ്പിളായിട്ട്, അതായത് ഒരു കീബോർഡ് ലൈവ് സെക്ഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പിച്ച് മാറാണ്ട് കറക്റ്റ് പിച്ചിലേക്ക് വന്ന് തന്നെ വീഴാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ, അതാണ് നമ്മുടെ ഫ്ലൂയിഡ് പിച്ച് എന്ന് പറയുന്നത്. ഈ ഫ്ലൂയിഡ് പിച്ച് നമുക്ക് കീബോർഡിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസ് DAWs യൂസ് ചെയ്യാം, അതായത് മ്യൂസിക് മേക്കിംഗ് സോഫ്റ്റ്വെയർസിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ പ്ലേ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ വായിക്കാനും അല്ലെങ്കിൽ ഇതിൻ്റെ പിച്ചുകൾ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ സെയിം സ്കെയിലുള്ള നോട്ടുകളിലേക്ക് മാത്രമേ ഈ ബെൻഡറിങ് നമ്മൾ ചെയ്യുമ്പോൾ അതിലേക്ക് കറക്റ്റ് പോയി വീഴും. നെക്സ്റ്റ് അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം, എത്ര നോട്ടുകൾ മുകളിൽ പോകണം, എത്ര നോട്ടുകൾ താഴെ വരണം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കെയിലിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത് സിമ്പിൾ ഒരു കാര്യമാണ്, എങ്കിൽ പോലും വളരെ ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളിത് ചെറിയൊരു കാര്യമായതുകൊണ്ട് ഇതിനെ ഓവറായിട്ട് തിങ്ക് ചെയ്ത് ഇതിനാരും ഒരു സോഫ്റ്റ്വെയർ റിപ്ലിക്കിനോ കൊണ്ടുവന്നിരുന്നില്ല. ബട്ട് ഇപ്പോൾ അത് സാധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് AR റഹ്മാൻ, അതുപോലെ സ്റ്റീഫൻ ദേവസി, പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ ഒരു ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലയാളത്തിലും ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്ലഗിൻ ഫൗണ്ട് ചെയ്തിരിക്കുന്നത്, കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതിൽ നമ്മളൊരു ഇതൊരു പ്രൗഡ് മൊമെൻ്റാണ്. ഇതിനാണ് ഒരുപാട് അവാർഡ്സും കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കും. അതുപോലെ തന്നെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്ലഗിനാണിത്. നിങ്ങളെല്ലാവരും അത് എടുത്ത് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഫ്ലൂയിഡ് പിച്ച് അലൗസ് എനിവൺ ടു യൂസ് ദ പിച്ച് ബെൻഡ് വീൽ ആൻഡ് സെറ്റ് ഇറ്റ് ടു സ്റ്റേ വിദിൻ എ സ്കെയിൽ, സോ യു നെവർ ലാൻഡ് ഓൺ എ റോങ് നോട്ട് എവർ. This is actually the first MIDI FX plugin coming from India. It literally converts any regular MIDI keyboard into MPE instrument. Guys, so this is an amazing concept that a couple of my friends has brought called fluid pitch. So we have something called pitch bender where we can modulate the pitch, change the pitch by this bender. So usually pitch bender is maybe
have two tones or three semitones or five semitones or 12 semitones, 24 semitones, up and down. But in this fluid pitch, each note can be in different pitch bender level. The pitch bending capability of this instrument is versatile. This is one semitone. It is three semitones. Seven semitones. The same versatility, it is very difficult to implement in keyboard, but it is possible in fluid pitch. And I'm here to introduce you to Fluid Pitch. Fluid Pitch is a MIDI effects plugin that introduces the world's first scale-locked pitch bending system that can turn your pitch bend wheel into a smart wheel. But before checking out Fluid Pitch, let's see what traditional pitch bend does in, say, the scale of C minor. You don't want that in your performance. Enter Fluid Pitch. All you have to do is insert Fluid Pitch prior to any synth or sampler. Select your root and your scale. And enjoy fluid pitch bending. Fluid Pitch comes with a very simple and elegant interface. In the middle, you have your scale selection where you can choose from various scales and customize them by activating or deactivating certain notes, just like you would in an AutoTune plugin. In the right side of the interface, you have access to different pitch bend ranges going up all the way to an octave. Let's try pitch bend range 3. To access different pitch bend ranges, remember to change your fluid pitch instrument bend range from 2 to 12. And make sure that your synth bend range has also automatically updated. For some third-party plugins, you might have to do this manually. We have also exclusively built a mobile app to access different pitch bend ranges in real time. And you also have the option to use a foot pedal or a key switch while you're in the studio. Fluid Pitch is also a first of its kind MIDI to MPE upscale plugin. Using Fluid Pitch, you can now transform any standard MIDI keyboard into an MPE device.